ചെറുതോണിയിലെ ഒരു ഷട്ടർ ഉയർത്തി ജലമൊഴുക്കി വിട്ടിട്ടും ഇടുക്കി ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ് അടിയിലെത്തിയ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് ചെറുതോണി അണക്കെട്ടിൻ്റെ ഷട്ടർ കൂടുതൽ തുറന്ന് ജലം ചെറുതോണി പെരിയാർ നദിയിലേക്ക് ഒഴുക്കിവിടുമെന്ന് കെ എസ് അറിയിച്ചു ഇതിനായി കെ എസ് ഇ ബി അതീവ ജാഗ്രതാ നിർദ്ദേശം റെഡ് അലർട്ട് അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ഇതിനാൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ട്രയൽ റണ്ണിനായി ഒരു ഷട്ടർ തുറന്നെങ്കിലും രണ്ടായിരത്തി നാനൂറ് അടിയാണ് ഇടുക്കി അണക്കെട്ടിൽ വ്യാഴാഴ്ച എട്ട് മണിക്കുള്ള ജലനിരപ്പ് മൂന്നടി കൂടി ഉയർന്നാൽ സംഭരണ ശേഷിയുടെ പരമാവധിയായ രണ്ടായിരത്തി നാനൂറ്റി മൂന്നടിയിലെത്തും ഇടുക്കി ഡാമിൽ ജലനിരപ്പ് കുറയാത്ത സാഹചര്യത്തിൽ ട്രയൽ റൺ തുടരുമെന്നും കെ എസ് അറിയിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ചെറുതോണി അണക്കെട്ടിലെ അഞ്ച് ഷട്ടറുകളിൽ ഒന്ന് അൻപത് സെൻറ്റിമീറ്ററാണ് ഉയർത്തിയത് രാത്രി നീരൊഴുക്ക് ഇതേ നിലയിൽ തുടർന്നാലും ഡാമിൻ്റെ പരമാവധി സംഭരണശേഷിയായ രണ്ടായിരത്തി നാനൂറ്റി അടി വരെ എത്തില്ലെന്നാണ് കെ എസ് ഇ ബി അധികൃതരുടെ കണക്കുകൂട്ടൽ രാത്രി മണിക്കുള്ള കണക്കനുസരിച്ച് രണ്ടായിരത്തി നാനൂറ് അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ പരിധിയിലെത്താൻ മൂന്നടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതേസമയം സ്ഥിതികൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി എം എം മണി അറിയിച്ചു ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ട്രയൽ റൺ അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ നീരൊഴുക്ക് തുടരുന്നതിനാൽ രാത്രിയിലും ട്രയൽ റൺ തുടരാൻ കെ തീരുമാനിച്ചിരുന്നു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും ഉയരുന്നു രാത്രി എട്ട് മണിക്കുള്ള കണക്കനുസരിച്ച് രണ്ടായിരത്തി അറുന്നൂറ് അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് തുടരുന്നതിനാൽ ചെറുതോണി അണക്കെട്ടിലെ കൂടുതൽ ഷട്ടറുകൾ തുറക്കാനാണ് നീക്കം നിലവിൽ ചെറുതോണി അണക്കെട്ടിന്റെ മൂന്നാമത്തെ ഷട്ടറാണ് അൻപത് സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നത് ഇതിലൂടെ സെക്കൻഡിൽ അൻപതിനായിരം ലിറ്റർ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ജലനിരപ്പിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടില്ല ഇതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ ഒരു ഷട്ടർ കൂടി ഉയർത്താൻ കെ തീരുമാനിച്ചിരിക്കുന്നത്